നമസ്കാരം. കല്ലിൽ കൊത്തിയ നിരന്നു നിൽക്കുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, കാലാന്തരത്തോളം തന്നെ പഴക്കമുള്ള വിശ്വാസങ്ങൾ, മറ്റേതോ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നിർമ്മിതികൾ, ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല ചരിത്രകാരന്മാർക്കും എന്നും കുറേയേറെ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഇടമാണ് കംബോഡിയയിലെ അങ്കോവാട്ട്. ഹൈന്ദവ വിശ്വാസത്തിൻ്റെ കളിത്തട്ടിലെന്ന് ഭാരതം അഭിമാനിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലെ സിയം റിപ് പ്രവിശ്യയിലാണ്. തനി ദക്ഷിണേന്ത്യൻ ശൈലിയിൽ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അങ്കോർവാട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ ഹിന്ദു ക്ഷേത്രമാണ്. കാലം വരുത്തിയ കേടുപാടുകൾ പ്രകടമാണെങ്കിലും 1000 താളുകളിൽ എഴുതിയാലും തീരാത്ത ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരേ സമയം അതിശയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന അങ്കോർവാട്ടിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. 12-ാം നൂറ്റാണ്ടിലാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. അന്ന് കംബോഡിയയിലെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഈ ക്ഷേത്രത്തിന് പിന്നോട്ട് ചരിത്രം ഒരുപാടുണ്ട്. ആദിനാരായണനായ മഹാവിഷ്ണു ക്ഷേത്രമായാണ് നിർമ്മിച്ചതെങ്കിലും 14-ാം നൂറ്റാണ്ടോടെ ക്ഷേത്രം ബുദ്ധക്ഷേത്രമായി മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. 30 വർഷത്തോളം നീണ്ട നിർമ്മാണത്തിന് ശേഷമാണ് ഇത് ഇന്ന് കാണുന്ന രൂപത്തിലോട്ട് എത്തുന്നത്. 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഖേമർ മഹാരാജാവായിരുന്ന സൂര്യവർമ്മൻ 2-ാമൻ്റെ കാലത്താണ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അത് നിർമ്മാണം പൂർത്തിയാക്കി കാണുവാനുള്ള ഭാഗ്യമുണ്ടായില്ല. പിന്നീട് വന്ന ജയവർമ്മൻ 7-ാമനാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിലും വലിയൊരു വിരോധാഭാസമുണ്ട്. ക്ഷേത്രത്തിൻ്റെ തുടക്ക പ്രവൃത്തികൾ മാത്രമല്ല ക്ഷേത്രത്തിന് ചുറ്റുമായി സൂര്യവർമ്മൻ 2-ാമൻ തലസ്ഥാന നഗരിയും പണിതു. ക്ഷേത്രത്തിൻ്റെ പുരാതന നാമം വരാഹ വിഷ്ണു ലോകം എന്നായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം വർഷങ്ങളോളം നിർമ്മാണ പ്രവൃത്തികളൊന്നും നടന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 27 വർഷങ്ങൾക്ക് ശേഷം ഖോമറുടെ പരമ്പരാഗത ശത്രുവായ ചമ്പ രാജവംശത്തിലെ ജയവർമ്മൻ 7-ാമനാണ് ക്ഷേത്രമേറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരത്തിൻ്റെ പ്രത്യേകത പോലെ തന്നെയാണ് നാടിൻ്റെ പേരും. അങ്കോർ എന്നാൽ കംബോഡിയൻ ഭാഷയിൽ നഗരം എന്നാണ് അർത്ഥം. ഖോമർ കാലഘട്ടത്തിൽ ക്ഷേത്രം വാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് ക്ഷേത്രനഗരം അഥവാ ക്ഷേത്രങ്ങളുടെ നഗരം എന്നാണ് അങ്കോർ വാട്ട് എന്ന വാക്കിനർത്ഥം. എന്നാൽ പുരാണങ്ങളിലും ചരിത്രത്തിലും വരാഹ വിഷ്ണുലോക എന്നും പരമവിഷ്ണുലോക എന്നുമാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസത്തിൽ ബ്രഹ്മാവിൻ്റെയും മറ്റും ദൈവങ്ങളുടെയും വാസസ്ഥാനമായ മഹാമേരുവിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങൾ കിഴക്ക് ദർശനമായി നിർമ്മിച്ചപ്പോൾ അങ്കോർ വാട്ട് പടിഞ്ഞാറ് ദർശനമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ഷേത്രനഗരത്തിന് ചുറ്റും 200 മീറ്റർ വീതിയിലുള്ള ഒരു കിടങ്ങുണ്ട്. അതിനുള്ളിൽ 5 മീറ്റർ ഉയരമുള്ളതും ഏകദേശം 1 മീറ്റർ വീതിയുള്ളതുമായ മതിൽ കാണാം. അതാണ് ക്ഷേത്രത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. 2 പാലങ്ങൾ വഴി മാത്രമേ ക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ സാധിക്കൂ. കിഴക്കും പടിഞ്ഞാറും ദിശയിലാണ് ഈ പാലങ്ങളുള്ളത്. പാലങ്ങൾക്ക് സമീപം ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിൽ ഗോപുരങ്ങൾ കാണാം. ക്ഷേത്രമാണെന്ന് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കുവാനായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പാലങ്ങൾക്ക് സമീപമായി ഗോപുരങ്ങളുമുണ്ട്. മതിൽ 203 ഏക്കർ സ്ഥലത്തെ സംരക്ഷിക്കുന്നു. വ്യത്യസ്തങ്ങളായ 2 മതങ്ങളുടെ ഭൂമിയായും ഇവിടം പ്രവർത്തിച്ചിട്ടുണ്ട്. നിർമ്മിച്ചത് വിഷ്ണുവിന് സമർപ്പിച്ച ക്ഷേത്രമായാണെങ്കിലും പിന്നീടത് ബുദ്ധക്ഷേത്രമാവുകയായിരുന്നു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ജയവർമ്മൻ 7-ാമനെ അദ്ദേഹത്തിൻ്റെ പൗത്രനായ ശൃംഗവർമ്മൻ സ്ഥാനഭ്രഷ്ടനാക്കി. ബുദ്ധമതാനുയായിരുന്ന ശൃംഗവർമ്മൻ ബുദ്ധമതത്തെ തൻ്റെ രാജ്യത്തെ പ്രധാന മതമാക്കി മാറ്റി. പിന്നീട് 16-ാം നൂറ്റാണ്ടോടെ ക്ഷേത്രം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. കാലങ്ങളോളം വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ക്ഷേത്രം. എന്നാൽ ഇതിനു ചുറ്റുമുള്ള വലിയ കിടങ്ങിൻ്റെ സാന്നിധ്യം പൂർണ്ണമായുള്ള നാശത്തിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷപ്പെടുത്തി. പിന്നീട് യൂറോപ്യന്മാർ നടത്തിയ വീണ്ടെടുക്കൽ തിരച്ചിലാണ് ഫ്രഞ്ചുകാരനായ ഹെൻറി മൗഹത്ത് 1860 ക്ഷേത്രത്തെ കണ്ടെത്തിയത്. പിന്നീട് അവരുടെ നേതൃത്വത്തിൽ തന്നെ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചു. ഇന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. മിക്കവരും കുറച്ച് ക്ഷേത്രങ്ങൾ കണ്ടാൽ അങ്കോർ വാട്ട് സന്ദർശനം പൂർണ്ണമായി എന്നാണ് കരുതുന്നത്. എന്നാൽ ഇത് തീർത്തും ശരിയല്ല. 400 ചതുരശ്ര കിലോമീറ്റർ അഥവാ 184 ചതുരശ്ര മൈൽ വിസ്തൃതിയിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രവും ഇവിടുത്തെ അവശേഷിപ്പുകളും ഉള്ളത്. 400 ചതുരശ്ര കിലോമീറ്റർ അഥവാ 184 ചതുരശ്ര മൈൽ വിസ്തൃതിയിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രവും ഇവിടുത്തെ അവശേഷിപ്പുകളും ഉള്ളത്. അക്കാലത്തെ സ്ഥിരം നിർമ്മാണ വസ്തുക്കളിൽ നിന്നും മാറി വെട്ടുകല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലുകളും ചുടുകല്ലുകളും നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടേയില്ല. വെട്ടുകല്ല് കഷ്ണങ്ങളെ കൂട്ടി നിർത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥമായി എന്താണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.